നമസ്കാരം മലയാളി വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം അഫ്ഗാൻ മണ്ണിൽ താലിബാൻ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് ലോക ജനത അഫ്ഗാനിസ്ഥാൻ ഒരു ചരിത്രമുണ്ട് അവസാനിക്കാത്ത അധിനിവേശത്തിന്റെ ആഭ്യന്തര കലഹങ്ങളുടെ അരക്ഷിതാവസ്ഥയുടെ അസ്വസ്ഥതയുടെ ഭൂതകാലം തലമുറകളിലൂടെ അത് തനിയാവർത്തനം നടത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് പതിനഞ്ച് അഫ്ഗാനിസ്ഥാന്റെ ചരിത്ര പുസ്തകത്തിൽ ഇനി ആ ദിവസവും എഴുതിവെക്കാം രാജ്യം അനാഥമാക്കപ്പെട്ട ദിവസം വിശ്വസിച്ച ജനതയെ മുഴുവൻ ഉപേക്ഷിച്ച് ഓടിയൊളിച്ച ഭീരുവായ ഭരണാധികാരിയായ അഷ്റഫ് ഖനിയെയും രേഖപ്പെടുത്തും ഇതാണ് നമ്മൾ കണ്ട അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ അഫ്ഗാനിസ്ഥാനും താലിബാനും എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പല വാർത്തക്കടിയിലും കമന്റായി വന്ന ചില ആശയങ്ങളുണ്ട് ലോക ജനതയെ വിട്ടിയാക്കിക്കൊണ്ടിരിക്കുന്ന താലിബാന്റെ മുഖം വലിച്ചു ചിലരുടെ നിലപാട് അതിൽ കഴമ്പുണ്ടെന്ന് വായിച്ചപ്പോൾ തോന്നി അതുകൊണ്ട് തന്നെ മലയാളി വാർത്ത ഫോക്കസ് അത് നിങ്ങളിലേക്ക് കൂടി എത്തിക്കുകയാണ് അതിനു മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബട്ടൺ കൂടി അമർത്തുക അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ കാട്ടിക്കൂട്ടുന്നത് ഒരു നാടകം മാത്രമെന്ന് പറഞ്ഞാൽ എത്ര പേർ അത് അംഗീകരിക്കും ഇങ്ങനെയാണോ യഥാർത്ഥ താലിബാൻ ഒരിക്കലുമല്ല പഴയ താലിബാന്റെ സ്വഭാവം അനുസരിച്ച് അഫ്ഗാൻ പിടിച്ചെടുത്ത ഉടനെ അവർ കാബൂൾ വിമാനത്താവളം മരവിപ്പിക്കുകയല്ലേ വേണ്ടിയിരുന്നത് ഒരു പോലും അവിടെ നിന്ന് പുറത്തു പോകില്ലായിരുന്നു എന്നാൽ ഇവിടെ താലിബാന്റെ ഉദ്ദേശം വേറെയാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത് ഇസ്ലാം ഇത്തര രാജ്യങ്ങളെയാണ് അഞ്ചു വർഷത്തിനുള്ളിൽ യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളും ഇസ്ലാമിക വൽക്കരിക്കപ്പെടും അഫ്ഗാനിസ്ഥാൻ ഒരു പ്രതിസന്ധിയോ സംഘർഷമോ ഒന്നുമല്ല ലോക ജനതയുടെ കടൽ പൊടിയിടാനുള്ള ശുദ്ധ നാടകം മാത്രം അനിസ്ലാമിക രാജ്യങ്ങളെ ഇസ്ലാമികവൽക്കരിക്കുക എന്ന അജണ്ട നടപ്പിലാക്കാൻ ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെ കെട്ടിയിറക്കിയ ഏറ്റവും പുതിയ ആയുധം മാത്രമാണ് താലിബാനും അവർ സൃഷ്ടിക്കുന്ന അഭയാർത്ഥികളും അവർ ചെയ്യുന്ന ക്രൂരതകളുടെ ഭീകരമുഖം വരച്ചുകാട്ടി ലോക ജനതയുടെ മുന്നിൽ ദൈനീയതയുടെ അനുകമ്പയുടെ കിരണങ്ങൾ വാരി വിതറുകയാണവർ അതുവഴി വലിയൊരു വിഭാഗം നിസ്സഹായരായ അഫ്ഗാൻ ജനതയെ പാലായനം ചെയ്യിക്കുക അങ്ങനെ ഇസ്ലാം ഇതര രാജ്യങ്ങളിലേക്ക് ലക്ഷക്കണക്കിന് അഫ്ഗാനികളെ ഒന്നിച്ച് കയറ്റി അയക്കുക ഇതുവഴി വലിയ രീതിയിൽ കുറഞ്ഞ സമയം കൊണ്ട് ഇസ്ലാം കയറ്റുമതി ചെയ്യുക അത് മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കാബൂൾ വിമാനത്താവളം അവർ പൂർണ്ണമായി ഏറ്റെടുക്കാൻ വൈകിയതും രണ്ടായിരത്തി പതിനഞ്ചിൽ സിറിയൻ പാലായനത്തിന്റെ ബാക്കി പത്രമായി കടൽ തീരെത്തെറിഞ്ഞ കുഞ്ഞ് ബാലന്റെ ജടം മാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ച് ആഘോഷമാക്കി മുസ്ലിം സമൂഹത്തിന് യൂറോപ്പിലേക്കുള്ള പാലായനത്തിന്റെ വതായനങ്ങൾ തുറന്നിട്ട നാളുകൾ ആറു വർഷങ്ങൾക്ക് ശേഷം യൂറോപ്പിന്റെ ഡെമോഗ്രഫി തന്നെ മാറ്റിമറിച്ച സംഭവ ഇപ്പോൾ നടക്കുന്നതും അണിയറയിൽ കുറിക്കപ്പെട്ട തികച്ചും വ്യത്യസ്തമല്ലാത്ത അതേ നാടകത്തിന്റെ മറ്റൊരു രൂപം മാത്രമാണ് അഫ്ഗാൻ ജനതയെ മൊത്തം കൊന്നൊടുക്കുന്ന എന്തോ വലിയ ഭീകര ജീവികളായി ചിത്രീകരിച്ച് ലോക ജനതയുടെ മുന്നിൽ അവതരിപ്പിക്കുക സത്യത്തിൽ താലിബാൻ എത്ര പേരെ കൊല്ലുന്നുണ്ട് ഇങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടായതിനു ശേഷം സ്വന്തം നാട്ടുകാരിൽ എത്ര പേരെ അവർ കൊന്നു ഓർക്കുക ഈ പാലായനം ചെയ്യപ്പെട്ട ഒരു അഫ്ഗാനിയെ പോലും സ്വീകരിക്കാൻ എണ്ണ വിഭവം കൊണ്ട് സമ്പൽ സമൃദ്ധമായ ഇസ്ലാമിക് രാജ്യങ്ങൾ ഒരെണ്ണം പോലും മുന്നോട്ട് വന്നിട്ടില്ല ഇനി വരികയുമില്ല ഇവരെയെല്ലാം ഏതെങ്കിലും ഇസ്ലാം ഇതര രാജ്യം പുനരധിവസിപ്പിച്ചാൽ അവിടെ പള്ളി പണിയാൻ സഹായവുമായി അവർ എത്തും യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇസ്ലാമിക അഭയാർത്ഥികൾക്കായി മുന്നൂറിലധികം പള്ളികൾ പണിയാനായി സൗദിയും ഖത്തറും മുടക്കിയത് ലക്ഷക്കണക്കിന് ഡോളറുകളാണ് അനിസ്ലാമിക രാജ്യങ്ങളെ ഇസ്ലാമിക് വൽക്കരിക്കുക എന്ന അജണ്ട നടപ്പിലാക്കാൻ ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെ കെട്ടിയിറക്കിയ ഏറ്റവും പുതിയ ആയുധം മാത്രമാണ് താലിബാനും അവർ സൃഷ്ടിക്കുന്ന അഭയാർത്ഥികളും അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദു അടക്കമുള്ള ന്യൂനപക്ഷം തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു ഇത് നമ്മൾ കാണാതെ പോകരുത് ഇങ്ങനെ കൂടി നമ്മൾ ചിന്തിക്കണം അഫ്ഗാനിൽ താലിബാൻ സൃഷ്ടിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് മറ്റൊരു വശം കൂടിയുണ്ട് അതാണ് ഇപ്പോൾ പലരും പങ്കുവെക്കുന്ന ആശയങ്ങൾ ആ ആശയങ്ങൾ കൂടി നമ്മൾ വിലയിരുത്തണം അതുകൂടി നമ്മൾ ചിന്തിക്കണം